പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും നീ ആരാണെന്ന്. ഞാനാണ് അനന്യ. അനന്യ നമ്പ്യ. ഈ കുട്ടി ഒരു വഞ്ചകിയ. നിങ്ങളെയൊക്കെ ഇവിടെ ചതിച്ചിരിക്കുക. ഇത്രയും വലിയ അനർത്ഥമോ? ഞങ്ങളെയൊക്കെ ചതിച്ചെന്നോ? ഈ ആളുകളെയൊക്കെ ചീറ്റിംഗ് നടത്തിയല്ലേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ, ഈ പെൺകുട്ടി എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടെന്ന്. അമ്മായി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് കാണുന്നില്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നാലാളുകളെ കണ്ട ഉടനെ അങ്ങ് തുടങ്ങിക്കൊള്ളും. പക്ഷേ നീയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതായിരുന്നു നല്ലത്. അവളൊന്ന് പറഞ്ഞോട്ടെ. ശരി, പറഞ്ഞോ. ആ കുട്ടി പറയ്, എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് നോക്ക് മാഡം. അച്ഛമ്മ, ഈ ആളുകൾ എന്നെ കൊടുക്കാൻ നോക്ക. അച്ഛമ്മ, ഇവര് പറയുന്ന കള്ളവാ. ഞാൻ അനന്യ തന്നെയാ. എനിക്ക് ഒരു അഭിനയം അറിയില്ല. സത്യം. നീരജ്, നീരജ് ദേവി, ഇതെന്നെ ഒന്ന് സഹായിക്കും. ഇവരോടൊന്ന് പറയും. നീരജ്, നീരജ് ഇതൊന്ന് നോക്കു മോനെ. ഈ പാൻ കാർഡ് ഒറിജിനലാണ്. അതുകൊണ്ടെന്താ? ഒരേ പേരിൽ രണ്ടാളുകൾ ഉണ്ടാകാറുണ്ടല്ലോ, അതുകൊണ്ട് എന്താ തെളിയുന്നത്? ഒരു പ്രാവശ്യത്തേക്ക് ഇവള് പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടുനോക്കി, അപ്പൊ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതെ ആന്റി, ഇത് അവനിയാണ്. ഇവളും ഇവളുടെ അമ്മയും കുറച്ചു വർഷം മുമ്പ് എന്റെ അടുത്ത് വന്നിരുന്നു. എത്ര വർഷം മുമ്പ്? മൂന്ന് വർഷം മുമ്പ്. ഇവളുടെ അമ്മ പറഞ്ഞത് എന്റെ പേര് ഇവൾക്കും ഇവളുടെ പേര് എനിക്കും തരുമെന്നാ. അതിനുവേണ്ടി എനിക്ക് കാശും തന്നിരുന്നു. എനിക്ക് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷേ ആന്റി, എനിക്കിപ്പോ എന്റെ പേര് തിരികെ കിട്ടിയേ തീരൂ. പേര് തിരികെ ചോദിച്ചപ്പോ ഇവളുടെ അമ്മ എന്നെ വെടിവെച്ച് കൊല്ലുമെന്നാ പറഞ്ഞത്. അപ്പൊ മിസ് അനന്യ നമ്പ്യാ, വളരെ നല്ല കഥയാ ഇത്. ആ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ പെൺകുട്ടിയുമായി നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഐ മീൻ 3 വർഷം മുമ്പ്, എപ്പോൾ, എവിടെ വെച്ച് കണ്ടുവെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പറയൂ. എവിടെ വെച്ചാണ് കണ്ടത്? പറയ്. ഡൽഹി, ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു. ഡൽഹിയിൽ എവിടെ? ഇതല്ലേ പറയാൻ പറഞ്ഞിരുന്നേ, ഇനി വേറെന്തെങ്കിലും പറയണോ? അല്ല, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. കൂടുതൽ ഡയലോഗൊന്നും ഓർമ്മ വരുന്നില്ല മാഡം. അങ്ങോട്ട് മാറ്. നീ പറഞ്ഞത് സമ്മതിച്ചു. ഇവളുടെ അമ്മ നിനക്ക് കാശ് തന്നു. തന്നല്ലോ അല്ലേ? എങ്കിൽ അതിന്റെ എന്തെങ്കിലും തെളിവ് കാണുമല്ലോ. ചിലപ്പോ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടാകും, അതും അല്ലെങ്കിൽ മൊബൈലിൽ SMS കാണും. ഇതെന്തെങ്കിലും ഉണ്ടോ നിന്റെ പക്കൽ? ഉണ്ടോന്ന്? എന്നെ എന്തിനാ നോക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയാവുന്നത് പറ. എന്താ ആന്റി ഇത്? ആന്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. നേരത്തെ എന്താ എന്നോട് പറയാത്തത്? ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം കൂടി പറയണമെന്ന്. ആന്റി എന്നോട് കാശിന്റെ കാര്യം പറയണമെന്നല്ലേ പറഞ്ഞിരുന്നത്?
ഓ, നീ കളി അവസാനിച്ചു. കാശും കിട്ടി. എവിടുന്നാണോ വന്നത്, സമയം പാഴാക്കാതെ അവിടേക്ക് തന്നെ പോയിക്കോണം. ഇപ്പൊ പോയില്ലെങ്കി എന്റെ പേരക്കുട്ടിയുണ്ടല്ലോ പോലീസില്, അവനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്ക. ഞാൻ ഇനി നിങ്ങൾ രാജേശ്വരി വർമ്മ, നിങ്ങൾ കാണിച്ചത് വളരെ മോശം. ആദരവ് അർഹിക്കുന്നേയില്ല. നിങ്ങൾ ഈ വീട്ടിൽ വരാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി? സത്യം എല്ലാവരും അറിഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് ഈ നാടകം കളിച്ചത്? അതോ വീണ്ടും ഈ വീട്ടിലേക്ക് വരാനുള്ള മോഹമുണ്ടായോ? അതുകൊണ്ടാ ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ ഒരു കള്ളവും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഭീമ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഇവരെ വേഗം ഈ വീട്ടിൽ നാട്ടി പുറത്താക്ക്. ഓ, നിങ്ങൾ നേരത്തെ എന്തോ പറഞ്ഞല്ലോ ഉപ്പെന്നോ മറ്റോ. ആ, നീ എന്റെ ഉപ്പും ചോറുമാണ് തിന്നത്. പക്ഷെ നീ മറക്കണ്ട, ഇപ്പൊ നീ ഞങ്ങളുടെ ഉപ്പും ചോറുമാണ് കഴിക്കുന്നത്. ഇനിയും എന്താ ആലോചിക്കുന്നേ? ഇവരെ ഈ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്താക്ക്. വളരെ ദൂരേക്ക് വലിച്ചെറിയണ ഇവരെ. ഇനി നമ്മുടെ വീടിന്റെ പരിസരം പോലും കാണാൻ ഇടവരരുത്. ഈ പെൺകുട്ടി ഒരു വഞ്ചകിയാ, വളരെ കണ്ണിങ്ങാണ് അവള്. നിങ്ങൾ ഓർത്തോ, ഒരു ദിവസം ഇവള് നിങ്ങളെ എല്ലാം നശിപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഏയ് ചട്ടമ്പി മാഡം, നാടകം അവസാനിച്ചില്ലേ? ചെല്ല്, പോവാ. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. മോളെ അനന്യ, പോയിക്കോട്ടെ. വിട്, വിടാനാ പറഞ്ഞത്. അയ്യോ, വീണുപോയ രാജശ്രീ വർമ്മ. കൂടുതൽ ബലം പിടിക്കണ്ട. നിങ്ങൾ ഭീഷണിപ്പെടുത്താനായി പണ്ടത്തെ 10 വയസ്സുകാരി കുട്ടിയല്ല ഞാൻ. ഒരു കാര്യം പറയാനാ വന്നത്, ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ബുദ്ധി പ്രയോഗിച്ചാലും നിങ്ങളെക്കാൾ 2 ചുവട് മുന്നിലുണ്ടാവും ഞാൻ. വിഡ്ഢി ഞാനല്ല, നിങ്ങളാണ് വെറും വിഡ്ഢി. ഇന്നലെ നിങ്ങൾ എന്നെ കൊല്ലാതെ വെറുതെ വിട്ടു. ഞാൻ ജീവിച്ചിരുന്നാലേ നിങ്ങളുടെ മരണം വേഗത്തിലാകൂ രാജേശ്വരി. ഇനി നിങ്ങൾ ഭയന്ന് വിറച്ച് ജീവിക്കേണ്ടി വരും. എന്റെ അടുത്ത പ്രഹരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടിയും വരും. ആ പിന്നെ ജീവിതത്തിൽ പശ്ചാത്തപിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഈ പ്രായത്തിൽ ജയിലിൽ അരി അരയ്ക്കുന്നതൊക്കെ നിങ്ങളുടെ കൈക്ക് ഒട്ടും ചേരില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്, ഇവിടെ നിറയൊഴിക്കുന്നല്ലേ? ദാ, ഇവിടെ തന്നെയാ നിങ്ങളുടെ നാശത്തിന്റെ ഭാഗ്യവും എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് പരിശ്രമിച്ചു നോക്ക്. ഭാഗ്യം എന്റെ കൂടെയോ നിന്റെ കൂടെയോ എന്ന് കാലം തെളിയിച്ചു കൊള്ളും അവനി. അല്ലെ, എന്തു തരം സ്ത്രീ അവർ! ഒട്ടും സംസ്കാരമില്ലാത്ത വൃത്തികെട്ട ഒരു സ്ത്രീ. നീയല്ലേ പറഞ്ഞത് അവരുടെ മകനൊരു ഫിലിം ഡയറക്ടർ ആയിരുന്നു എന്ന്? ഈ സിനിമാക്കാരല്ലോ ഇങ്ങനെയാണോ? ഇങ്ങനെ തന്നെ ആവും, ഇപ്പൊ കണ്ടതാണല്ലോ. ഇവരുടെ മൂത്ത മകനൊരു ജാരസന്തതി ഉണ്ടായിരുന്നല്ലോ. ആ, ഞാൻ വായിച്ചിട്ടുണ്ട്, അയാൾ മാരീഡ് ആയിരുന്നു. പക്ഷേ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് പിന്നീട് ഡൈവോഴ്സ് ആയി. ഇപ്പോഴത്തെ ആളുകളുടെ ഓരോ പ്രവൃത്തികളെ, ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കുന്നത്. സത്യം ഇതാ കണ്ടില്ലേ, അയാൾക്ക് കുടുംബം സംരക്ഷിക്കാനും കഴിഞ്ഞില്ല, വിവാഹ ബന്ധം നിലനിർത്താനും കഴിഞ്ഞില്ല. എന്തായാലും കൊള്ളാം, ഇത്രയും വൃത്തികെട്ട ആളുകളെ ഇനി ഞാൻ എന്റെ വീട്ടിൽ കയറ്റുകയില്ല. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാ അവർ ഇതിനകത്ത് കയറിയത്. ഇനി അവരെ ഈ പടി ചവിട്ടാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛമ്മ വായിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്.
അച്ഛമ്മ പറയുന്നത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവിടെ ആ അവന് ജീവനോടെയുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം അവള് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അമ്മ, ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്കെല്ലാം വിഷം തന്നു കൊന്നാലോ എന്നാ. ആ പെണ്ണിനോടുള്ള ദേഷ്യം അമ്മ എന്തിനാ ഭക്ഷണത്തോട് കാണിക്കുന്നത്? ബസ്മതി അരിയുടെ വില എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? തെറ്റായ സ്ഥലത്ത് അമ്മയാണ് നിറ ഒഴിച്ചത്. പ്രശ്നങ്ങൾക്ക് തുടക്കം വിട്ടത് അമ്മ തന്നെയാ. ഇനി ഞങ്ങളെ പട്ടിണിക്കിടാൻ പോകുന്നതും അമ്മ തന്നെയായിരിക്കും. ഇനി അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ അവനിപ്പോ നീരജന്റെ വീട്ടിൽ അവന്റെ ഭാര്യയായി. സോറി നീരജ്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല. എന്റെ ഭാര്യ അച്ഛമ്മയുടെ പേരക്കുട്ടിയാണെന്നാണോ അച്ഛമ്മ പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സത്യം നിങ്ങൾ എന്താ നേരത്തെ പറയാതിരുന്നത്? അപ്പൊ അനന്യ തന്നെയാണോ അവനി? ഞാൻ എന്ത് പറയാനാ മോനെ, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരു കാര്യമില്ലാതെ അച്ഛമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു നാടകം കളിക്കില്ലെന്ന്. അച്ഛമ്മയുടെ കൂടെ വന്ന ആ പെൺകുട്ടി എന്തിനാ വെറുതെ കള്ളം പറഞ്ഞത്? കണ്ടോ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീരജിന് മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയൂന്ന്. കാരണം നീരജ് സ്മാർട്ടാണ്, പോലീസ് ഓഫീസറാണ്. ഞാൻ ചിന്തിക്കുന്നത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, പക്ഷെ ഒരു പ്രാവശ്യം അവളെനിക്ക് ഒരു അവസരം തന്നൂടെ. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യാം, പക്ഷെ അവൾ എന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അവള് സ്വന്തം പേര് പോലും മാറ്റിയിരിക്കുക. ഞാൻ അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എനിക്ക് അവളോട് ഒരു ശത്രുതയില്ല, പക്ഷെ എനിക്ക് എൻ്റെ മകൻ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. നീരജ്, അമ്മ പറയുന്നത് ശരിയാ. ഇത് നോക്ക്, അമ്മയെന്നും സ്വന്തം കുടുംബത്തിന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് രാത്രി മുഴുവൻ കരയാറുണ്ട്. ഭഗവാന് മാത്രമേ അറിയൂ മോനെ, എന്റെ മനസ്സിൽ ഒരു ദുഷ്ചിന്തയും ഇല്ല. ആ അതെല്ലാം പോലും ഞാൻ ഏറ്റെടുത്തില്ലേ. എന്റെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹം ഞാൻ അവന് കൊടുത്തില്ലേ? അതെ അതെ, അമ്മയുടെ അതിലിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളെ പോലും വിറ്റു. എന്നോടാണ് ഏറ്റവും വലിയ ചതി ചെയ്തത്. ഇത്രയും ദിവസം ഞാൻ കരുതിയിരുന്നത് ആ പെൺകുട്ടി അനന്യ എന്നെ സഹായിക്കുമായിരുന്നു. ശ്രേയയിൽ നിന്ന് എനിക്ക് സ്നേഹം ലഭിക്കില്ലെന്ന് കണ്ട് അവളെന്നെ ആ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്ന. കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. രാജശ്രീ മാഡം, ഐ മീൻ അച്ഛമ്മേ, നിങ്ങൾ എനിക്ക് എൻ്റെ അച്ഛമ്മയെ പോലെയാ. ഇനി ആ പെൺകുട്ടി ഒരു ദ്രോഹം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇനി അച്ഛമ്മയോടും എൻ്റെ കുടുംബത്തോടും ചെയ്യാൻ അനുവദിക്കില്ല. നിങ്ങൾക്ക് നീതി വാങ്ങി തന്നിരിക്കും ഞാൻ. ഇത് ഞാൻ അച്ഛമ്മയ്ക്ക് തരുന്ന വാർത്ത. അതെങ്ങനെ? അച്ഛമ്മ ഒരു കാര്യം മറന്നുപോയി, ഈ നീരജ് ഒരു പോലീസ് ഓഫീസറാണ്. ഒരു കുറ്റവാളിയുടെ വായിൽ നിന്നും സത്യം എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛമ്മയ്ക്കും ഉറപ്പായിട്ട് നീതി കിട്ടിയിരിക്കും. അനന്യ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് ലഭിച്ചിരിക്കും. ഞാൻ അച്ഛമ്മയുടെ സത്യം ചെയ്യുക. ആരൊക്കെ എത്ര തന്നെ കളിച്ചാലും അവസാനം വിജയം സത്യത്തിന് മാത്രമായിരിക്കും. അച്ഛമ്മ നോക്കിക്കോളൂ, ഈ വീടിന് തീർച്ചയായും നീതി ലഭിച്ചിരിക്കും. നിങ്ങൾ
നീ എന്തിനാ അവര് പറഞ്ഞൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്? മുതിർന്ന സ്ത്രീയല്ലേ അവര്, അവര് തന്നെ അത് മറന്നിട്ടുണ്ടാവും. എന്തൊക്കെയായാലും നീ നിന്റെ വിജയത്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാജേശ്വരി വർമ്മയുടെ മുഖം സത്യത്തിൽ ആ സമയത്തൊന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ നോക്കാം. നിങ്ങൾ വരൂ, അകത്തേക്ക് വരൂ. അവനി, അനന്യ, അനന്യ, അവനി, മൈഥിലി, മൈഥിലി. ഞാൻ ചായ എടുത്തിട്ട് വരാം. അമ്മ, ഞാനും വരുന്നു. സോ ഇൻസ്പെക്ടർ മൈഥിലി രാജ് പല നാടകത്തിലും ചേർന്നുകൂടായിരുന്നു, അസലായനെ. നീ എന്തിനാ പോലീസ് ഒക്കെ ആകാൻ പോയത്? അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റി. അവസാനം ഒരു എഫിഷ്യന്റ് പോലീസ് ഓഫീസർ തന്നെ നിനക്ക് പ്രയോജനപ്പെട്ടല്ലോ. എഫിഷ്യന്റ് പോലീസ് ഓഫീസറോ? കൊള്ളാം ഇൻസ്പെക്ടർ മൈഥിലി രാജ്. ട്രെയിനിങ് സമയത്ത് സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? പൊങ്ങച്ചം പറയുന്ന സ്വഭാവം എപ്പോഴും സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കും, റൈറ്റ്? എടാ, എഫിഷ്യന്റ് ആണല്ലോ, അതുകൊണ്ടല്ലേ എന്നെ ഈ മിഷനിൽ നീ ഉൾപ്പെടുത്തിയത്. അത് പോയിന്റ്. അതൊക്കെ പോട്ടെ, വിവാഹം കഴിഞ്ഞല്ലേ, എന്നെ അറിയിച്ചു പോലുമില്ല. എന്നെ ഒരു ചായയിൽ ഒതുക്കി കളഞ്ഞല്ലോ, ഒരു വാക്ക് പോലും ചോദിച്ചില്ല. എത്ര കാലം നിന്നെയും പ്രതീക്ഷിച്ച് ഞാനിരുന്നു. റിയലി? എന്തു പറ്റി? അസൂയ തോന്നുന്നുണ്ടോ? ഇല്ലമ്മ, അമ്മ വെറുതെ ടെൻഷനാവുണ്ട്. കൊടുക്ക, ചായ തണുത്തു പോവും. കൊള്ളാലോ. അല്ല, ഒരു മരുമകളാകാനുള്ള അഭിനയം നടത്തുകയാണോ അതോ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന സ്വഭാവം നിനക്കുണ്ടോ? വരൂ, ഇരിക്കൂ. മോളെ അഭിനയ, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ രീതികളിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്ലാൻ വർക്കൗട്ട് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ചുവട് സൂക്ഷിച്ച് വേണം മുന്നോട്ട് വെക്കാം. ഇപ്പൊ രാജേശ്വരി വർമ്മ ആകെ ദേഷ്യത്തിലായിരിക്കും, ഏത് സമയം വേണമെങ്കിലും അവരെ ആക്രമിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കരുതലോടെ ഇരിക്കണം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, ആ കുടുംബത്തില് ഏറ്റവും വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിഷ. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് നിഷയെ തന്നെയാണെന്ന്. അമ്മ, എനിക്കറിയാം നിഷാന്റെ അല്ലെ അമ്മയുടെ അച്ഛൻ അമ്മയിൽ നിന്ന് അകറ്റിയത്. വേറെയും ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു, അവർ ചെയ്ത പ്രവൃത്തികൾക്കുള്ള ശിക്ഷ കിട്ടേണ്ട സമയമായി അമ്മ. അമ്മയ്ക്ക് ഒത്തിരി സഹിക്കേണ്ടി വന്നില്ലേ, ഇനി അവരുടെ ഊഴവാ അമ്മ. നിനക്കറിയോ, അനന്യയായി അഭിനയിച്ച നാടകത്തിൽ മൈഥിലി ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അലി, ഞാൻ ചായ എടുത്തിട്ട് വരാം. കുറച്ച് കഴിക്കാനും കൂടി പ്ലീസ്, നല്ല വിശപ്പുണ്ട്. സീരിയസ് ആയിട്ട് വിശക്കുന്നോ? ഇപ്പോഴല്ലേ വയറ് നിറയെ കഴിച്ചത്? അല്ല, അത് പിന്നെ എനിക്ക് ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തോന്നാറുണ്ട്. സോ വാട്ട്? പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവനിയുടെ കാര്യം ജസ്റ്റ് ഓപ്പോസിറ്റ്. അവൾ സാധാരണ ചിന്തിക്കുമ്പോ വിശപ്പ് തന്നെ ഇല്ലാതാവും. അല്ല, അത് നല്ല കാര്യമല്ലേ അവനി. നീ ഏതായാലും ഒരുപാട് സമയം ചിന്തിക്കണം കേട്ടോ. ഐ ആം ടെല്ലിങ് യു ഓണസ്റ്റ്ലി. അതിന്റെ അർത്ഥം ഞാൻ കുറച്ച് കഴിക്കണമെന്നോ എന്റെ തടി കുറയ്ക്കണമെന്നോ? എനിക്ക് തടി തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവനി, ഒരു 4-5 കിലോ കുറച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല, അമ്മയും കൂടെ. അമ്മ ഇങ്ങനെ ഒന്നും പറയരുത് കേട്ടോ, അമ്മമാരോടുള്ള വിശ്വാസം കൂടി ലോകത്തിന് ഇല്ലാതാവും.
കണ്ടില്ലേ അലി, സമയത്തിനനുസരിച്ച് ഓരോരുത്തർ എങ്ങനെ മാറുന്നാന്ന്. ഓഫ് കോഴ്സ്, ഈ കാര്യം എന്നെക്കാൾ കൂടുതൽ ആർക്കറിയാനാ. ഓക്കെ ഓക്കെ, നമുക്ക് ജോലിയെ കുറിച്ച് സംസാരിക്കാം. കുറച്ച് നാള് മുമ്പ് ഞാനും അലിയും നിഷാന്തിയെ പേടിപ്പെടുത്താനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. നൗ ഐ തിങ്ക് ഇപ്പൊ അത് നടപ്പിലാക്കാനുള്ള സമയമായിന്ന്. അല്ലേ അലി? പക്ഷേ എനിക്ക് ആന്റി നന്നായി അറിയാം, അവർ കുറച്ച് അൺസ്റ്റേബിൾ ടൈപ്പാണ്. മൈഥിലി ഒരു പോലീസ് ഓഫീസറുടെ കണ്ണിലൂടെയാ പറയുന്നത്. നീരജിനും മൈഥിലിക്കും ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കുന്നതിൽ നമ്മളെക്കാട്ടി എക്സ്പീരിയൻസ് ഉണ്ട്. അതെനിക്ക് അറിയാം അവനെ, പക്ഷേ അതിനേക്കാളും എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ട് അറിയാം. പക്ഷെ അലി, ഒരു പ്രാവശ്യത്തേക്ക് അവരെന്താ പറയുന്നെന്ന് കേക്ക്. പക്ഷേ അവരെ ഭയപ്പെടുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഈ പ്ലാനിന് പുറകിൽ അഭിനയാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായേക്കും. ഐ തിങ്ക് യു ആർ റൈറ്റ് മൈഥിലി, പക്ഷേ എനിക്ക് ആന്റി നന്നായി അറിയാം, അവർ കുറച്ച് അൺസ്റ്റേബിൾ ടൈപ്പാണ്, അതുകൊണ്ട് ഭയപ്പെടുത്തുന്നത് എളുപ്പമാവും നമുക്ക്. ലെറ്റ്സ് ട്രൈ ഗൈസ്. പക്ഷേ അലി, മൈഥിലി ഒരു പോലീസ് ഓഫീസറുടെ കണ്ണിലൂടെയാ പറയുന്നത്. നീരജിനും മൈഥിലിക്കും ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കുന്നതിൽ നമ്മളെക്കാട്ടി എക്സ്പീരിയൻസ് ഉണ്ട്. അതെനിക്ക് അറിയാം അവനെ, പക്ഷെ അതിനേക്കാളും എനിക്ക് ആ കുടുംബത്തെ നന്നായിട്ട് അറിയാം. പക്ഷെ അലി, ഒരു പ്രാവശ്യത്തേക്ക് അവരെന്താ പറയുന്നെന്ന് കേക്ക്. അലി, എനിക്കും തോന്നുന്നത് നമ്മൾ മൈഥിലിയും നീരജും പറയുന്നത് അനുസരിക്കണം. ഒന്നുമില്ലെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പ്രയോജനപ്പെടുത്തണോ? നിന്റെ പപ്പ എഴുതിയ ലെറ്റേഴ്സ് നിനക്ക് വേണ്ടി.